നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. കേന്ദ്രം തങ്ങൾക്ക് നൽകാനുള്ള പണം നൽകുന്നില്ല. കേന്ദ്രത്തിനെതിരെ ശക്തമായ ജനരോഷമുയർത്തി മോദിയെ താഴെ ഇറക്കുമെന്ന രീതിയിലൊക്കെ തന്നെ പ്രഖ്യാപനങ്ങൾ കേരള സർക്കാർ പലതവണയായി ഉയർത്തുന്നുണ്ട്. മറ്റൊരു സംസ്ഥാനവും ചെയ്യാത്ത അസാധാരണമായൊരു നടപടി തന്നെയാണ് കേരള സർക്കാർ ജന്തർ മന്ദറിൽ കഴിഞ്ഞ മാസം നടത്തിയത്. എന്നാൽ കഴിഞ്ഞ ദിവസമാകട്ടെ, ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് 4,000 കോടി രൂപയാണ് കേന്ദ്ര ധനമന്ത്രി സംസ്ഥാനങ്ങൾക്ക് വേണ്ടി നികുതി വിഹിതമായി നൽകിയിരിക്കുന്നത്. അതിൽ കേരളത്തിന് ലഭിച്ച പണത്തിൻ്റെ കണക്കാണ് ഇപ്പോൾ ഏവരുടെയും കണ്ണും ഞെട്ടിച്ചിരിക്കുന്നത്. 1,50,000 കോടി രൂപ ഇറക്കിയാണ് ഇപ്പോൾ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി അനുവദിച്ചിരിക്കുന്നത്. കേരളത്തിന് ആദ്യഘട്ടത്തിൽ ലഭിച്ചതാകട്ടെ നികുതി വിഹിതമായി 2,736 കോടി രൂപയും. കേന്ദ്ര ധനമന്ത്രാലയമാണ് കഴിഞ്ഞ ദിവസം ഇത് അനുവദിച്ചത്. 28 സംസ്ഥാനങ്ങൾക്ക് മൊത്തമായി ഏകദേശം 1,50,000 കോടിയോളം, കൃത്യമായി പറഞ്ഞാൽ 142,122 കോടി രൂപ അനുവദിച്ചു. അത് ഏറ്റവും ഉയർന്ന നികുതി വിഹിതം ലഭിച്ചതാകട്ടെ ഉത്തർപ്രദേശിനും, 25,495 കോടി രൂപയും. ഫെബ്രുവരി 12 71,061 കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് ഇത്തരത്തിൽ അനുവദിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഫെബ്രുവരി മാസം തന്നെ വീണ്ടും 1,50,000 കോടിയോളം അനുവദിച്ചിരിക്കുന്നത്. കേന്ദ്ര വിഹിതം കിട്ടിയതിനാൽ സംസ്ഥാനത്തിന് ഈ ശമ്പളവും പെൻഷനും ഒന്നും തന്നെ മുടങ്ങില്ല എന്നതാണ് താൽക്കാലികമായി ആശ്വസിക്കാൻ കഴിയുന്ന ഒന്ന്. അത് കേരള സർക്കാരിൻ്റെ ഉറപ്പല്ല, കേന്ദ്ര സർക്കാർ കനിഞ്ഞതുകൊണ്ട് മാത്രം. കേന്ദ്രം പണം നൽകിയാൽ മാത്രമേ കേരളത്തിൽ ശമ്പളം കൊടുക്കാൻ കഴിയൂ എന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ കേരളം കേന്ദ്രം തന്നെ നേരിട്ട് ഭരിച്ചാൽ പോരെ എന്നാണ് പലരും വിമർശിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൃത്യമായി കിട്ടിയത് 4,000 കോടി രൂപയോളമാണ്. എങ്ങനെയെന്നാൽ നികുതി വിഹിതമായ 2,736 കോടിക്ക് പുറമേ IGST വിഹിതവും ലഭിച്ചിട്ടുണ്ട്. അത് മുഴുവനായി കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം 4,000 കോടി രൂപയ്ക്ക് അടുത്ത് കിട്ടും. ഇപ്പോൾ അടിയന്തര ചെലവുകളൊക്കെ തന്നെ ഈ കാശ് ഉപയോഗിച്ച് നടത്താമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. വളരെ വേഗത്തിൽ തന്നെ ഇത് ചിലവഴിക്കാനുള്ള ധൃതി സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ നികുതി വിഹിതം സംബന്ധിച്ചുള്ള വലിയ വിവാദങ്ങൾ ഉടലെടുത്തിരുന്നു. അതിനെ തുടർന്ന് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി കേരള മന്ത്രിമാർ രംഗത്ത് വന്നിരുന്നു. അത് കേന്ദ്ര ധനമന്ത്രിയുടെ കാതുകളിലെത്തിയിരുന്നു. അതിന് കൃത്യമായ മറുപടി, കണക്കിന് മറുപടിയുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും രംഗത്തെത്തി. കേരളത്തിന് നൽകിയ നികുതി വിഹിതത്തിൻ്റെ കണക്ക് പാർലമെൻറ്റിൽ അക്കമിട്ട് നിരത്തിയാണ് ധനമന്ത്രി അടിച്ചു കസറിയത്. 10 വർഷം ഭരിച്ച UPA സർക്കാരിൻ്റെ കാലത്തേക്കാൾ അത് വെച്ച് പരിഗണിക്കുമ്പോൾ, തുലനം ചെയ്ത് നോക്കുമ്പോൾ 224% നികുതി വിഹിതം കേരളത്തിന് അധികമായി കൊടുത്തിട്ടുണ്ടെന്നാണ് രാജ്യസഭയിൽ വെച്ച് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. കേന്ദ്ര അവഗണനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഡൽഹിയിൽ സമരം നടത്തുന്നു എന്ന വലിയൊരു പ്രഹസനവും മന്ത്രിമാർ കാട്ടിക്കൂട്ടിയിരുന്നു. അതിന് പിന്നാലെയാണ് പാർലമെൻറ്റിൽ വെച്ച് നിർമ്മലാ സീതാരാമൻ മറുപടി നൽകിയത്. പുറത്തുവിട്ട കണക്കുകളെല്ലാം സുതാര്യമാണ്. ഇത്രയും പണം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കേരള സർക്കാർ തന്നെ പറയാമെന്നാണ് ധനമന്ത്രി പറഞ്ഞത്. കിട്ടിയില്ല അത് തുറന്നു പറയാവുന്നത് അവരുടെ അവകാശം തന്നെയാണ്. നൽകിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള തെളിവ് സമർപ്പിക്കേണ്ട ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനുമുണ്ട്. തെളിവ് നിരത്താമെന്ന് തന്നെയാണ് കേന്ദ്ര ധനമന്ത്രി പറയുന്നത്. UPA ഭരണകാലത്ത് കേരളത്തിന് നൽകിയ നികുതി വിഹിതവുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് നിർമ്മലാ സീതാരാമൻ ഈ കണക്കുകളൊക്കെ തന്നെ തുറന്നു പറയുന്നത്. 2014 മുതൽ ഇതുവരെ 2024 വരെ 10 വർഷക്കാലം NDA സർക്കാരിൻ്റെ കാലത്ത് 1,50,000 കോടി രൂപയാണ് നികുതി വിഹിതമായി കേരളത്തിന് നൽകിയത്. 150,140 കോടി രൂപ. എന്നാൽ 46,303 കോടി രൂപയാണ് 2004 മുതൽ 2014 വരെ UPA ഭരണകാലത്ത് നികുതി വിഹിതമായി അവർക്ക് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് NDA സർക്കാർ 143,117 കോടി രൂപയാണ് കേരളത്തിന് ഗ്രാൻഡായി നൽകിയത്. പക്ഷേ UPA സർക്കാരിൻ്റെ കാലത്താകട്ടെ അത് വെറും 25,629 കോടി രൂപയായിരുന്നു. 458% വർധനവാണ് ഗ്രാൻഡായി തന്നെ കേരളത്തിന് ലഭിച്ചതിലുണ്ടായ വർധനവ്. ഇതൊക്കെ മനസ്സിലാക്കുന്ന, വായിച്ചെടുക്കാൻ കഴിയുന്ന ആർക്കും തന്നെ മനസ്സിലാകും എത്രത്തോളം രൂപയാണ്, എത്രത്തോളം പണമാണ് അധികമായി കേരളത്തിന് ലഭിച്ചിട്ടുള്ളത്, കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി നൽകിയിരിക്കുന്നതെന്ന്. മൂലധന ചെലവിനുള്ള പ്രത്യേക ധനസഹായമായി 2020-2021 82 കോടി രൂപയും, 2021-22 239 കോടി രൂപയും, 2022-23 1,903 കോടി രൂപയും അധിക കടമെടുപ്പായി 18,087 കോടി രൂപയുമാണ് സർക്കാർ അനുവദിച്ചത്. കേന്ദ്ര ബജറ്റിന് പിന്നാലെയാണ് കേരളത്തിനെതിരായ അവഗണന ഉയർത്തിക്കാട്ടി സംസ്ഥാന ധനമന്ത്രി പോലും രംഗത്ത് വന്നത്. തൊട്ടു പിന്നാലെ ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ കക്ഷികളെ ഒപ്പം ചേർത്താണ് ഡൽഹിയിൽ കേന്ദ്രത്തിനെതിരെ ഒരു സമരം കാട്ടിക്കൂട്ടിയത്. അപ്പോഴാണ് 10 വർഷക്കാലം കൊണ്ട് കേരളത്തിന് എത്ര രൂപ നൽകിയിട്ടുണ്ട്,
എത്ര ധനസഹായങ്ങൾ നൽകിയിട്ടുണ്ട്, കടമെടുപ്പ് പരിധി എത്രത്തോളം ഉയർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞത്. നിലവിൽ ചെയ്യേണ്ടത് നിലവിലുള്ള കടങ്ങളൊക്കെ തന്നെ പരിഹരിക്കാൻ നോക്കുക, വരുമാനം കൂടുതൽ വർദ്ധിപ്പിക്കാൻ നോക്കുക, കേന്ദ്രത്തെ പഴിചാരിയും കേന്ദ്രത്തിൽ നിന്നും കൂടുതൽ പണം ഈടാക്കിയും മുന്നോട്ട് പോകാമെന്ന വ്യാമോഹം അതൊട്ടും തന്നെ നല്ല രീതിയിലുള്ള ഒരു സന്തുലിതാവസ്ഥ തന്നെ ആയിരിക്കില്ല സൃഷ്ടിക്കുന്നത്. വളരെ വേഗത്തിൽ ഒരു തീരുമാനം കണ്ടെത്തുകയാണ് വേണ്ടത്. ന്യൂസ് ഡെസ്ക്, പള്ളിവാർത്ത ഇൻസൈറ്റ്.